ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും പിതാവേ അവിടുത്തേക്ക് മാത്രം പ്രസാദകരമായിരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും തുണയ്ക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമുക്ക് കൃപ ചെയ്തു. സംഭവ ബഹുലമായ ഒരു ലോകത്തിൽ പ്രത്യേകിച്ച് പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ കൃപയിൽ നിൽപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് നാം വായിച്ചതായ വേദഭാഗത്തു നിന്ന് ഒരു വാക്യം ഞാൻ ആദ്യമായിട്ട് വായിക്കട്ടെ. ലൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഡ്രൈവ് ചെയ്ത് ഡയസിസൺ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ സാധാരണ കാണുന്ന ഒരു ബോർഡുണ്ട്, വലിയൊരു ബോർഡ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യു ആർ അണ്ടർ ക്യാമറ സർവൈലൻസ്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നത്. ഇത് സാധാരണയായിട്ട് നമ്മുടെ ഓഫീസുകളിലും പലയിടങ്ങളിലും നമ്മൾ കാണുന്നതായ ഒരു ബോർഡാണ്. ഈ ബോർഡ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്നതായ ഫീലിംഗ് എന്താണ്? അല്ലെങ്കിൽ ആർ യു കംഫർട്ടബിൾ ബൈ സീയിങ് ദിസ് ബോർഡ്? നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അത് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ കാല് ചിലപ്പോൾ ബ്രേക്കിലേക്കൊന്ന് പോകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയോ ഒരു ചിന്ത നമ്മെ ഭരിക്കും. ആ ഒരു ചിന്ത ചിലപ്പോൾ ഭയത്തിൻ്റെതായിരിക്കാം, ചിലപ്പോൾ ആശങ്കയുടേതായിരിക്കാം. ഞാൻ റൂൾ തെറ്റിച്ചിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലുമൊക്കെ അവിവേകം കാണിച്ചിട്ടുണ്ടോ എന്നുള്ള ഭയമായിരിക്കാം നമ്മെ ഭരിക്കുന്നത്. ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്ത് നിന്ന്, നമുക്ക് ചിന്തയ്ക്ക് തന്നിരിക്കുന്നതായ വേദഭാഗത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇതുപോലെ നമുക്കൊരു ബോർഡ് തരികയാണ്. യു ആർ അണ്ടർ സർവൈലൻസ്, നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന് നമുക്കൊരു ബോർഡ് അല്ലെങ്കിൽ ഒരു ദർശനം നമുക്ക് ലഭിക്കുകയാണ്. ഇവിടെ നാം വായിച്ചതായ 3 വേദഭാഗങ്ങൾ അതിനെ ആധാരമാക്കി എന്ന് നൽകുവാൻ ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് റിസൻ ലോർഡ് ഇൻ ദ വർക്ക് പ്ലേസ്, തൊഴിലിടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നതായ ജീവിത സാഹചര്യം, നമ്മുടെ പ്രവർത്തന മേഖലകളെല്ലാം തന്നെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം തൊഴിലുള്ള സുരക്ഷിതത്വമില്ലായ്മ, ഇന്ന് നാം അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾ, നമുക്ക് വന്നിട്ടുള്ളതായ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഏത് സമയത്തും തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ഭാരം, അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തൊഴിൽ സംഭവിക്കാവുന്നതായ വീഴ്ചകൾ അല്ലെങ്കിൽ പരാജയ സാധ്യതകൾ, ഇതൊക്കെയും ഇന്ന് നമ്മെ ഒന്നടങ്കം അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രശ്നമാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും
ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം വായിച്ചതായ വേദഭാഗത്തും അനുദിനം ജീവിതത്തിൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതായ ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായ വ്യക്തികളും കുടുംബങ്ങളും. രൂത്തിൻ്റെ പുസ്തകമാണെന്ന് നമ്മൾ വായിച്ചത്, രൂത്തിനെ സംബന്ധിച്ച് ആ ഒരു കഥ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളതായ പ്രസംഗങ്ങളുമാണ്. ആ ഒരു ചിന്തകളിലേക്ക് മാത്രമായിട്ട് നിങ്ങളെ ഞാൻ വീണ്ടും കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു പെൺകുട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, രൂത്ത്. രൂത്തിൻ്റെ പശ്ചാത്തലം എന്തേന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. മോവാബ്യ ദേശക്കാരിയാണ്. ഇസ്രായേലിൽ നിന്നും മോവാബിലേക്ക് ക്ഷാമം മൂലം ചേക്കേറിയതായ ഒരു കുടുംബമാണ് എലിമലേഖിൻ്റെ കുടുംബം എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു കുടുംബം മോവാബ് ദേശത്ത് തങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കടന്നു പോവുകയാണ്. മോവാബ് ദേശമെന്ന് പറയുന്നത് പേരുകൊണ്ട് തന്നെ ശപിക്കപ്പെട്ട ഇടമെന്നാണ്. നമുക്കറിയാം, ദൈവം അല്ലെങ്കിൽ ദൈവത്താൽ ശപിക്കപ്പെട്ടതായ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെയൊക്കെയും ഏടുകളിൽ എഴുതിയിരിക്കുന്നു, മോവാബ്യർ അവരുടെ തലമുറ പത്ത് തലമുറ വരെ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ യോഗ്യതയില്ലാത്തവരെന്ന്. ലോത്തിന് തൻ്റെ മകളിൽ ജനിച്ചതായ മകനാണ് മോവാബ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ശപിക്കപ്പെട്ടതായ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ അനുഗ്രഹീതനായ ഈ ഇസ്രായേല്യൻ അവൻ്റെ ജീവിത പ്രതിസന്ധിയിൽ മോവാബിലേക്ക് ചേക്കേറുകയാണ്, ശാപഭൂമിയിലേക്ക് ചേക്കേറുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴുണ്ടായ സംഭവം നമുക്കറിയാം. എലിമലേക്ക് മരിക്കുന്നു, അവൻ്റെ രണ്ട് മക്കളും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പത്ത് വർഷത്തിനുള്ളിൽ ആ രണ്ട് മക്കളുടെയും മക്കളും മരിക്കുന്നു. വിവാഹം കഴിച്ചതായ പെൺകുട്ടികൾ മാത്രം അവശേഷിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നവോമി അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഭവനത്തെ വിട്ട് നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് പോയിക്കൊള്ളുക, നിങ്ങൾക്ക് കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ അവിടെ ലഭിക്കുമെന്ന്. എന്നാൽ തൻ്റെ അമ്മായിയമ്മയുടെ വാക്കുകൾക്ക് അതിന് ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ ഒരുത്തി പറയുകയാണ്, ഇല്ല, ഞാൻ നിന്നെ വിട്ടുപോകയില്ല, ഞാൻ നിൻ്റെ ജനത്തെ വിട്ടുപോകയില്ല, നീ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഞങ്ങൾ കാണിച്ചു തന്ന ദൈവത്തെ വിട്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളോടുകൂടെ ഈ ശാപഭൂമിയിൽ നിന്ന് മടങ്ങി സ്വദേശത്തേക്ക് അവൾ വരികയാണ്, നവോമി വരികയാണ്. ഇവിടെയാണ് നമുക്ക് ദൈവികമായിട്ടുള്ളൊരു ദർശനത്തിൻ്റെ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ രൂത്ത് അനുദിന ജീവിതത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടി അവൾ വയലിൽ കാലാപുറുക്കുവാൻ പോകുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. വാസ്തവത്തിൽ അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ രണ്ടാം അധ്യായത്തിൻ്റെ 9, 15, 16 വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വയലേലയല്ല അതെന്ന് 9 വാക്യത്തിൽ പറയുകയാണ്. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടിവെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, ബാല്യക്കാർ നിന്നെ തൊടരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്നതായ ഒരു സാധ്യത അവിടെ ഉണ്ടെന്ന് യജമാനന് അറിയാമായിരുന്നു. പക്ഷേ അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം അതായിരിക്കാം. വീണ്ടും അടുത്ത വാക്യം നാം വായിക്കുന്ന സമയത്ത് 15 വാക്യം അവിടെ പറയുകയാണ്, അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് അവളുടെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. അപ്പോൾ 1, അവളെ തുടരുത് എന്ന് കൽപ്പിച്ചു. 2, അവൾ കാലാപെറുക്കുവാൻ വരുന്നതായ സമയത്ത് അവളെ ഒരു കാരണവശാലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ അവളെ ഉപദ്രവിക്കുവാൻ പാടില്ല. 3, 16 വാക്യത്തിൽ പറയുന്നു, അവളെ ശകാരിക്കരുത്, കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി, പ്രത്യേകമായിട്ട് അന്യദേശക്കാരിയായ ഒരു പെൺകുട്ടി അവൾ പറയുന്നുണ്ട്. നമുക്കറിയാം,
നമ്മുടെ ചുറ്റുപാടും അന്യദേശക്കാരായ ആളുകൾ പ്രവർത്തിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളത് നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറയും. നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ ഇതുപോലെ അന്യദേശത്ത് ചെന്ന് ചിലർക്ക് നല്ല അനുഭവങ്ങളുണ്ട്, ചിലർക്ക് തിക്താനുഭവങ്ങളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു സുരക്ഷിതത്വം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ആരുടെയെങ്കിലും ഒരു കരുതൽ ആഗ്രഹിക്കാറുണ്ട്. അതിൻ്റെ മധ്യത്തിൽ അതുപോലെ ഒരു പെൺകുട്ടി അന്യദേശത്ത് നിന്ന് വന്ന് ഒരു പെൺകുട്ടി ഭർത്താവ് മരിച്ച് അവളേകയായി ജീവിക്കുന്ന ആ ജീവിത സാഹചര്യത്തിൽ അനുദിന ജീവിത സന്ധാരണത്തിന് വേണ്ടി ഈ വിയർപ്പൊഴുകുന്ന മണ്ണിലേക്ക് അവൾ ചെല്ലുകയാണ്. അവിടെ അധ്വാനിക്കുന്ന ജനത്തിൻ്റെ ഇടയിലുള്ളതായ ചില അവരുടെ സംസ്കാരത്തിൻ്റെ ശോഷണമായിരിക്കാം. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അകാരണമായി ഉപദ്രവിക്കുവാനും അതുപോലെ തന്നെ ശകാരിക്കുവാനും അവളെ തള്ളിപ്പറയുവാനുമുള്ള സാധ്യതകളുടെ മധ്യത്തിൽ അവിടെ യജമാനൻ അവരോട് പറയുകയാണ്, അവളെ തുടരരുത്, അവളുടെ ജീവന് അപകടമാകുന്ന ഒന്നും സംഭവിക്കരുതെന്ന്. ഞാൻ പറഞ്ഞത് ഇവിടെയാണ്. അവൾ പറയുന്നതായ ഒരു സാക്ഷ്യം ഞാനിന്ന് വായിച്ചത്, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറയിൻകീഴെ അവളോട് പറയുന്ന സാക്ഷ്യമാണ്, അവളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറയിൻകീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഏകയായ ഒറ്റപ്പെട്ടതായ ജീവിത സാഹചര്യങ്ങളിൽ തള്ളപ്പെട്ടതായ ഒരു ജീവിത അനുഭവത്തിൽ അവൾ ഇവിടെ പറയുന്നു, അവൾ ഭാഗ്യവശാൽ ഇന്നടത്ത് ചെന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഹതഭാഗ്യയായ ഒരു പെൺകുട്ടി മരണവും ദാരിദ്ര്യവും പരാജയവും മാത്രം കൈമുതലായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇവിടെ ദൈവികമായിട്ടുള്ളൊരു ദർശനത്തിൻ്റെ കീഴിൽ അവളായിരിക്കുന്നു എന്നുള്ള ബോധ്യം. അവളോട് ചോദിച്ചാൽ ഇതാരാണ് ഈ ദൈവം, നീ ആശ്രയിച്ചു വന്ന ദൈവം എന്ന് ചോദിച്ചാൽ അവൾ പറയും, എൻ്റെ ഏകാന്തതയിൽ എൻ്റെ വേദനയിൽ അഭയകേന്ദ്രമാണ് ഈ ദൈവം എന്ന് അവൾ പറയും. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഞാൻ ഏകയായിത്തീർന്നു ഏകനായിത്തീർന്നു എന്ന് തോന്നുന്ന ജീവിത സാഹചര്യത്തിൽ ദൈവികമായ സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ബോവാസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അവനാണ് പറയുന്നത് അവളുടെ പൂർണ്ണ സംരക്ഷണവും അവളുടെ ഉത്തരവാദിത്വവും അവൾ ദൈവികമായ ഒരു കരുതലിനോട് ചേർന്നു നിന്നുകൊണ്ട് അവൻ ചെയ്യുവാനായിട്ട് തുനിയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ നിരാശയുടെ അനുഭവങ്ങളിൽ, ഞാൻ ഏകനാണ് ഏകനാണ് എന്ന് തോന്നുന്നതായ ജീവിത സാഹചര്യത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, യു ആർ അണ്ടർ സർവലൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിരീക്ഷണ വലയത്തിൻ്റെ കീഴിലാണ് നീ എന്നുള്ളതായ ഉത്തമ ബോധ്യം നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അനുഭവിച്ച് അത് ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും അലട്ടുന്നതായ ഒരു പ്രശ്നമാണിത്. നമ്മളുടെ ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് തോന്നിപ്പോകുന്ന ഒരു അനുഭവമുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണോ, ഞാൻ ഏകയാണോ, എൻ്റെ ആശ്രയ സങ്കേതമൊക്കെ വെട്ടിമാറ്റപ്പെട്ടു പോയെന്ന്. ഞാൻ മുൻവേലിൽ ശുശ്രൂഷ ചെയ്യുന്ന ആയ സമയത്ത് അവിടെ ഒരു പെൺകുട്ടി സ്ഥിരമായിട്ടവൾ ആരാധനയ്ക്ക് വരും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, സൺഡേ സ്കൂളിൽ സജീവമാണ്, രണ്ട് ആൺകുഞ്ഞുങ്ങൾ, അവളുടെ പിതാവിൻ്റെ സംരക്ഷണത്തിലാണ്, ഭർത്താവ് മരിച്ചു പോയതാണ്. അങ്ങനെ അവൾ അവളുടെ പിതാവിൻ്റെ സംരക്ഷണത്തിൽ ഭവനത്തിൽ വന്ന് കഴിയുകയാണ്. ഒരു ജനുവരി മാസം, അതായത് ഡിസംബർ മാസം 31-ന്റെ വാസനേറ്റ് സർവീസ് കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുന്നതായ സന്ദേശം അവളുടെ പിതാവ് മരിച്ചു എന്നുള്ളത്, ഒരു മാടക്കടയുമായി ജീവിക്കുന്ന മനുഷ്യനാണ് മരിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ ഉടനെ ആ ഭവനത്തിൽ ചെന്നു. ആ പെൺകുട്ടി മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, എന്ത് തെറ്റാണ് അച്ഛാ കൊച്ചമ്മേ ഞാൻ ചെയ്തത്? എനിക്ക് ആശ്രയമായിരുന്ന എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അമ്മ ക്യാൻസർ രോഗിയാണ്, വീട്ടിൽ കിടപ്പുണ്ട്. എൻ്റെ ഭർത്താവ് ചില വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവൾക്കൊരു ആങ്ങളെ ഉണ്ടായി, സഹോദരനുണ്ടായിരുന്നു, അവനും ആ പ്രദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു സന്ദേശം വന്നു, അവനും ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന്. ഇപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, എൻ്റെ ആശ്രയം, എന്നെ കരുതുമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു, നിനക്കും നിൻ്റെ കുഞ്ഞിനുമുള്ളതെല്ലാം ഞങ്ങൾ തരാം, പക്ഷെങ്കിൽ
ഞങ്ങളുടെ അടുക്കൽ താമസിക്കുന്നതിലും സുരക്ഷിതത്വം നിന്റെ പിതാവിൻ്റെ ചിറയിൻ കീഴിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങളെ ഇവിടേക്ക് അയച്ചതാണ്. ഇപ്പോഴും അവരുടെ കരുതലും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ദൈവം എന്നോട് ഇത് ചെയ്തു? ഒരിക്കലും അവർക്ക് ഒരു മറുപടി പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങൾക്കില്ല. അന്നേരമുള്ള വാക്കുകളൊന്നും ശക്തമല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ തുടർന്നുള്ള ആയ ശുശ്രൂഷകളിലൊക്കെയും അവൾ ബലപ്പെട്ടു, അവൾ ശക്തി പ്രാപിച്ചു. അവളുടെ അമ്മയെ ശുശ്രൂഷിക്കുവാനായിട്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹീതരായിത്തീർന്നു. ദൈവത്തിൻ്റെ ആ സംരക്ഷണ വലയത്തിൽ അവൾ അനുഭവിച്ചതായ സന്തോഷത്തെക്കുറിച്ച് ഇന്ന് എവിടെ വെച്ച് കണ്ടാലും പറയും ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലിയതാണ്. ഒന്നാമതായിട്ട് രൂത്തിനെ പോലെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ നാം ഒറ്റപ്പെട്ടുവെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നാം ഒന്നുമില്ലാത്തതായിത്തീർന്നുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന മറുപടിയാണ്. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചതായ വേദഭാഗത്തേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബിത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. തബിതയുടെ മരണമാണ് അവിടെ സവിസ്തരം ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. അവൾ ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ശുശ്രൂഷകൾ അനേകർ അനുഭവിച്ചതാണ്. പക്ഷേ മരണം അവളെ, അതായത് മറ്റുള്ളവർക്കൊരു ഏകാന്തത നൽകിക്കൊണ്ട് ഒരു തുണ നഷ്ടപ്പെട്ടതായ ഒരു അനുഭവത്തിൽ അവിടെ ചിലർ കരഞ്ഞ് കരയുകയാണ് 39-ാം വാക്യം. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയതായ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. അവിടെ ചുറ്റുപാടും കരഞ്ഞ് നിലവിളിക്കുന്നതായ ചില സ്ത്രീകൾ, ചുറ്റുപാടും കരഞ്ഞ് വേദനിക്കുന്നതായ ചില സ്ത്രീകൾ, അവരുടെ ആ വേദനയുടെ മധ്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് തബീതയുടെ ജഡവും അതിനു മുമ്പിൽ കരയുന്നതായ ചില സ്ത്രീകൾ. ആശ്രയമറ്റവരെ, വിധവകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മറ്റാരും തന്നെ ആശ്രയമില്ലായെങ്കിലും എപ്പോൾ തബീതയുടെ അടുക്കൽ വരുന്നുവോ അതവർക്ക് ആശ്വാസമായിരുന്നുവെങ്കിൽ, അതവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നതായിരുന്നുവെങ്കിൽ, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാനായിട്ടുള്ള ഒരു സഹായമായിരുന്നു തബീതയുടെ സാന്നിധ്യമെങ്കിൽ, ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് അവർ നിലവിളിച്ച് കരയുന്ന സംഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെയാണ് പത്രോസിൻ്റെ സാന്നിധ്യം അവർക്കൊരു അനുഗ്രഹമായി തീരുകയാണ്. പത്രോസ്, നമുക്കറിയാം, പത്രോസ് എവിടെ ചെന്നു കഴിഞ്ഞാലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു ചാനലായി മാറുകയാണ്. ഇവിടെയും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചാനലായിട്ട് പത്രോസ് രൂപാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൻ്റെ നിലവിളിയുടെ മധ്യത്തിൽ ഇവിടെ ഈ സ്ത്രീകളോട് നാം ചോദിച്ചാൽ, തബീതയോടല്ല ചോദിക്കേണ്ടത്, ഈ സ്ത്രീകളോട് ചോദിച്ചാൽ അവരും പറയുന്നതായ ഒരു മറുപടി ഉണ്ടായിരിക്കും. ആരാണ് നിങ്ങൾക്ക് ദൈവമെന്ന് ചോദിച്ചാൽ, ആരാണ് ഈ യേശു കർത്താവ് എന്ന് ചോദിച്ചാൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ, അവർ പറയും, ഞങ്ങളുടെ നിരാശകളിൽ ഞങ്ങളുടെ ആശാകേന്ദ്രമാണ് ഞങ്ങളുടെ യേശു കർത്താവ് എന്ന് അവർക്ക് പറയുവാനായിട്ട് കഴിയും. നിരാശയുടെ അനുഭവങ്ങളിൽ നിലവിളിക്കുന്നതായ, നമുക്കറിയാം ഒരുപാട് നിലവിളികളാണ് നമ്മുടെ ചുറ്റുപാട്. ഈ കോവിഡ് രോഗത്തിൻ്റെയൊക്കെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്നവർ, നമ്മളിതിനെ വളരെ ലാഘവ ബുദ്ധിയോടെ കാണുമ്പോൾ, വാർഡിലൊക്കെ കിടന്നിട്ട് ഇറങ്ങി വരുന്നതായ ആളുകൾ പറയുന്ന സാക്ഷ്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, വിശ്വാസ സമൂഹം എന്ന പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ നിലവിളിയുടെ ശബ്ദം നമ്മുടെ ചുറ്റുപാടും ഉയരുമ്പോൾ, അവിടെയും ദൈവീകമായിട്ടുള്ള ഒരു നിരീക്ഷണം എൻ്റെയും നിങ്ങളുടെയും മേലുണ്ട് എന്നുള്ളത് ഈ വിധവമാരുടെ ജീവിതത്തിൽ നമുക്ക് തെളിച്ച് കാണിക്കുവാനായിട്ട് കഴിയും. അവരുടെ നിലവിളിയെ കണ്ടതായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കവിടെ അനുഭവിച്ചറിയുവാനായിട്ട് ഇവരുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലായിരുന്നാലും, നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലായിരുന്നാലും, ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ വേദനാജനകമായ അനുഭവങ്ങളുടെ മധ്യത്തിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഇവിടെ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നാം വായിച്ചതായ വേദഭാഗം സുവിശേഷ വേദഭാഗമാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിഷ്യന്മാരും യേശു കർത്താവും ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം
അവരെക്കുറിച്ച് പറയുന്നത് അവരവരുടെ പഴയ തൊഴിലിലേക്ക് അവർ മടങ്ങിപ്പോയി എന്നാണ്. ഒരുപക്ഷെ നമ്മളൊക്കെയും പലപ്പോഴും ശിഷ്യന്മാരുടെ വിശ്വാസ ജീവിതത്തെയും അവരുടെ സമർപ്പണത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു മേഖലയാണിത്. 21-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് മത്സ്യബന്ധനം എന്ന് പറയുന്നത് വളരെ കഠിന അധ്വാനമുള്ള ഒരു പ്രവൃത്തിയാണ്, ജീവൻ പണയം വെച്ചുള്ളതായ ഒരു തൊഴിലാണ്. ഈ കടലിലേക്ക് പോയാൽ മടങ്ങി വരുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. കടലിലേക്ക് പോകുന്നതായ നിമിഷം മുതൽ, അതായത് മുഖവരായ ആളുകളോടൊക്കെ സംസാരിക്കും, അവിടെയൊക്കെ പോകുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെയും ഇവർ ജീവനോടുണ്ടോ ഇല്ലയോ എന്നുള്ളതായ ഒരു വേദനയോടുകൂടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ശരിയായ ഭക്ഷണം പോലും കഴിക്കുവാൻ കഴിയയില്ല, കാരണം ഇവർ മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ജീവൻ പണയം വെച്ച് നടുക്കടലിലേക്ക് യാത്ര ചെയ്ത് ജീവൻ്റെ ആധാരം കണ്ടെത്തുന്നതായ അധ്വാനിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ശിഷ്യന്മാർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ അവരെക്കുറിച്ച് പറയുന്നത് വെല്ലുവിളികൾ മാത്രമുള്ള ജീവിത സാഹചര്യത്തിൽ അധ്വാനിച്ചിട്ട് പലപ്പോഴും അവർക്ക് ഒന്നും കിട്ടാത്തതായ അനുഭവം. അങ്ങനെയാണ് ഒരു ദിവസം ഇവർ സന്ധിക്കുന്നത്, യേശുവിനെ സന്ധിക്കുന്നത് തന്നെ. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടാതെ വല കഴുകുന്ന സമയത്ത് യേശു കർത്താവിനെ അവർ ആദ്യമായി കാണുകയാണ്. പിന്നീടുള്ള 3.5 വർഷക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരുന്നുവെങ്കിൽ ആ യേശുവിൻ്റെ അസാന്നിധ്യം അവരെ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്ക് ജീവിക്കുവാനായിട്ടൊരു ആധാരമുണ്ടാകണം. അതുകൊണ്ടാണ് അവർ വല വീണ്ടും എടുത്തുകൊണ്ട് പഴയ വലയുമായിട്ട് അവർ ഈ സമുദ്രങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയെ അഭിമുഖീകരിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയയില്ല. ആ ഒരു തിരിച്ചറിവ് അവരെ വീണ്ടും ഈ ആഴക്കടലിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. പക്ഷേ രാത്രിയിൽ മുഴുവനും അധ്വാനിച്ചു, അവർക്കൊന്നും ലഭിച്ചില്ല എന്നാണ് 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശിമോൻ പത്രോസ് അവരോട് മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകയറി, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല, രാത്രിയിൽ ഒന്നും ലഭിച്ചില്ല. കഠിന അധ്വാനത്തിന് പോലും ഒരു പ്രയോജനമില്ലാതെ നിരാശയോടെ ആ കടൽക്കരയിലേക്ക് മടങ്ങി വന്നതായ ഈ 7 പേരടങ്ങുന്ന ഒരു സംഘം. അവിടെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നും പിടിച്ചില്ല, പരാജയം അവർ സമ്മതിക്കുകയാണ്. ആരാണ് കരയ്ക്ക് നിൽക്കുന്നതെന്നൊന്നും അവർക്കറിയയില്ല. അവിടെ യേശു കർത്താവിൻ്റെ സാന്നിധ്യം അവരെ അനുഭവിച്ചറിയുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇത് വിവരണങ്ങളൊന്നും നൽകുവാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഭയം, അവരുടെ പിന്മാറ്റത്തിൻ്റെ അനുഭവം, പരാജയത്തിൻ്റെ സമ്മതം, ഇതെല്ലാം കൂടെ ആകെക്കൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥവുമില്ലാത്തതായ ഒരു നിലയിലേക്ക് ശിമോൻ പത്രോസിനെയും കൂടെയുള്ള 6 പേരെയും കൊണ്ടുവന്ന് എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം എവിടെ തൻ്റെ മക്കൾ പരാജിതരാകുന്നുവോ അവിടെ ദൈവിക സാന്നിധ്യമുണ്ട്. ഒരു ചിന്തകൻ പറയാണ്, ദ ഗോഡ് ഹു റിവീൽഡ് ഇൻ ക്രൈസ്റ്റ് ഡ്വെൽസ് നോട്ട് ഇൻ ടെമ്പിൾസ് ആൻഡ് വർഷിപ്പ് പ്ലേസസ് ബട്ട് ഹി കംസ് ടു ദോസ് ഹു സിൻസിയർലി വർക്ക് ആൻഡ് ഇൻ ദർ വർക്ക് പ്ലേസ്. നമുക്ക് കർത്താവിനെ കാണുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ദേവാലയങ്ങളുടെ ഉള്ളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ മാത്രമല്ല, എന്നാൽ തന്നെ സ്നേഹിക്കുകയും യഥാർത്ഥമായിട്ട് ജീവൻ കൊടുത്ത് അധ്വാനിക്കുകയും ചെയ്യുന്ന ഏതൊരു ജനവിഭാഗത്തിൻ്റെയും മധ്യത്തിലേക്ക് യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന്. ഇവിടെയാണ് അവർ യേശു കർത്താവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുന്നത്. കർത്താവ് ചോദിക്കുകയാണ്, രാത്രിയുടെ അധ്വാനങ്ങൾ എന്തെങ്കിലും കൂട്ടുവാനായിട്ട് നിങ്ങൾക്കുണ്ടോ? ഇതിൻ്റെ ആത്മീയ തലം നാം എടുത്തു കഴിഞ്ഞാൽ കർത്താവ് ചോദിക്കും, 3.5 വർഷമായല്ലോ എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട്, എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുവാനായിട്ടുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യേശു കർത്താവിനെ കണ്ടുമുട്ടിയതായ നാൾ മുതൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആത്മീയ അനുഭവത്തെ ആഡ് ചെയ്യുവാനായിട്ട് എനിക്ക് ക്രിസ്തുവിൽ ഈ മേഖലയിൽ വളരുവാൻ കഴിഞ്ഞു എന്ന് പറയുവാൻ
കൂട്ടുവാൻ എന്തെങ്കിലും ഉണ്ടോ? ഭക്ഷണം കഴിക്കുന്നതിനുള്ള മാത്രമല്ല, കൂട്ടാൻ്റെ കാര്യം മാത്രമല്ല എന്ന് ഓർക്കണം, സൈഡ് ഡിഷിൻ്റെ കാര്യം മാത്രമല്ല എന്ന് ഓർക്കണം. എനിത്തിങ് ടു ആഡ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതൊക്കെ നമുക്കൊരു പലപ്പോഴും ഒരു ഓളമായിട്ട് മാറുകയാണ്. നമ്മുടെ ആരാധനകളും നമ്മുടെ കൂടിവരകളും ഒരു ക്ലബിൻ്റെ പ്രതീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യം, ഇപ്പോഴാണ് നമുക്ക് ആരാധനയുടെ വിലയെറിയുവാൻ കഴിയുന്നത്. ആരാധനയ്ക്ക് എപ്പോൾ നിരോധനമുണ്ടായോ അപ്പോൾ നമുക്ക് മനസ്സിലായി ആരാധനയുടെ വില എന്തെന്ന്. ഇനിയും വരികയാണ്. വീണ്ടും ഞായറാഴ്ച എനിക്കൊന്ന് കോഴിക്കോട് ഭാഗത്തൊക്കെ ഞായറാഴ്ച ഫുൾ ലോക്ക്ഡൗൺ ആയി. എറണാകുളത്ത് ചില മേഖലകളിലൊക്കെ 5 പേരെയും കൊണ്ട് മാത്രം ആരാധന നടത്തുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ആരാധനാലയങ്ങളിൽ അല്ല, അതിനപ്പുറമായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് കർത്താവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, തൻ്റെ മക്കൾ ജീവിതത്തിലൊന്ന് പരാജയപ്പെട്ടാലും തൻ്റെ മക്കൾ ജീവിതത്തിൽ ഒന്ന് പിന്മാറിപ്പോയാലും അവരുടെ മേൽ ദൃഷ്ടി വെച്ച് അവരുടെ ഓരോ ജീവിത സാഹചര്യത്തെയും ദൃഷ്ടി വെച്ച് നോക്കുന്നതായൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഓർക്കുക, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ രൂത്തിനോട് ചോദിച്ചാൽ പറയും, ആരോ ഒരാൾ എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് എന്നെ അനുധാവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ അനുദിന ജീവിതയാത്രയിൽ ആരോ ഒരാൾ എന്നെ അനുധാവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യാക്കോബിനത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, അയ്യോ യഹോവ ഇവിടെയുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന്. എമ്മൗസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്കും അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അവൻ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ആരോ ഒരാൾ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ അനുധാവനം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. തബീഥയോടോ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തോട് ചോദിച്ചാൽ, വിധവമാരോട് ചോദിച്ചാൽ പറയും, ആരോ ഒരാൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളുടെ അനുദിന ശബ്ദത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, എന്നെ നിലവിളിയെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആരോ ഒരാൾ ഇത് ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഞരക്കം മാറുമ്പോൾ, എൻ്റെ ശബ്ദമൊന്നിടറുമ്പോൾ അവൻ തിരിച്ചറിയും. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവയായ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടുവെങ്കിൽ, ആരോ ഒരാൾ നിന്റെ ശബ്ദം എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അതിലിടർച്ച വന്നാൽ, അത് ഇടറിപ്പോയാൽ അതിനെ താങ്ങുവാനായിട്ടൊരുവൻ. ശിഷ്യന്മാരോട് ചോദിച്ചാൽ പറയും, ആരോ ഒരാൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ്, ഞങ്ങളുടെ അനുദിന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ് ആരോ ഒരാൾ. അതുകൊണ്ടാണ് പിന്മാറിപ്പോയിട്ടും കടൽക്കരയിൽ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശയെ മാറ്റി, ഞങ്ങളുടെ പരാജയത്തെ വിജയമാക്കി മാറ്റിയ ഒരുവൻ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്ത് സാക്ഷ്യമാണ് പറയുവാൻ കഴിയുന്നത്? നമുക്കെന്ത് സാക്ഷ്യമാണ് പറയുവാൻ കഴിയുന്നത്? ആ സാക്ഷ്യം നമുക്കില്ല എങ്കിൽ, ജീവിതത്തിലായിരിക്കുന്ന ഇടങ്ങളിൽ, ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഓർക്കുക, ജീവിതത്തിൽ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ആരോ ഒരാൾ നിന്നെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിന്റെ വീഴ്ചയിൽ നിന്നെ താങ്ങുവാൻ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സുരക്ഷിതത്വം തരുവാൻ ആരോ ഒരാൾ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പ്രാവശ്യവും ബർക്കാലിൽ പോയപ്പോൾ, വരങ്കിൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ, ഒരു കാര്യം ഒരു സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ബൈക്ക് ഓടിച്ചു പോവുകയാണ്, ബൈക്കിലിരുന്ന് ഉറങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. ഒരു ടാങ്കർ ലോറി എൻ്റെ മുമ്പിൽ വന്ന് ഓണടിച്ച് എന്നെ ഉണർത്തി. ആരോ ഒരാൾ എന്നെ അനുധാവനം ചെയ്യുന്നു, ആരോ ഒരാൾ എൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് സുരക്ഷിതത്വം തരുവാൻ വേണ്ടി.
വിശ്വാസ ജീവിതത്തിൽ അനുഭവങ്ങൾ നാം മെനഞ്ഞെടുക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതാ ആ വിധവമാർ പറയുന്നു, ആരോ ഒരാൾ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഏത് നിമിഷം എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിൽ അല്പം വേദന ഉണ്ടാകുന്നുവോ, എൻ്റെ നിലവിളിയുടെ ശബ്ദം മാറുന്നുവോ, അപ്പോൾ ഒരുവൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ആരോ ഒരാൾ എപ്പോഴും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രവർത്തന മേഖലയിൽ എൻ്റെ പരാജയത്തിൽ അവൻ വന്നു എന്നെ ജയാളിയാക്കി തീർത്തു. അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കേട്ട വചനത്തിന് മുമ്പിൽ നമായിരിക്കുന്ന സാഹചര്യത്തിൽ യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ എന്നെയും ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായും അവൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചു വന്നതായ നിനക്ക് അവൻ പ്രതിഫലം തരും. അത് പ്രാപിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.